Hi guys, how are you? Welcome back to my channel. In this video, we will go directly to Calicut. We will go to the Mangala Lakshadweep Express. We will go to the 3E. That is 3 terraces. But we will go to the economic one. We will go to the Adibuli train. Now, we will go to the interior design. Expensive for water. Just to do our own room and ticket to book here. We will go to the PTM. That's why we will go to the Guys, ഇപ്പോ എൻ്റെ കോച്ച് M1 ആട്ടോ സാധാരണ 3 ടയറേസ് ആണെങ്കിൽ B1 B2 എന്നൊക്കെയാണ് വരിയ പക്ഷേ ഇത് M1 ആണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ അടിപൊളിയല്ലേ പിന്നെ ഇതിൽ പൊതുവേ ആൾക്കാരും കുറവായിരിക്കും പിന്നെ എപ്പോഴും ടിക്കറ്റും ഉണ്ടാവും ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു 2 ദിവസം ഗ്യാപ്പിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടും ഞാൻ ഇതിൽ 30 ആട്ടോ വരുന്നത് 30 അപ്പർ ബർത്ത് ആയിരിക്കും അപ്പർ ബർത്ത് ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും ഈ എ സിയിൽ കയറുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ടോപ്പിലെ ബർത്ത് എടുക്കുകയാണെങ്കിൽ അധികം സ്പേസ് ഉണ്ടാവില്ല ഗൈസ് അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു 3-3.5 മണിക്കൂറുണ്ട് നമ്മൾ അല്ല ഒരു 3.5-4 മണിക്കൂറുണ്ട് നമ്മൾ കാലിക്കറ്റ് എത്തും എറണാകുളത്ത് നിന്ന് കാലിക്കറ്റ് എത്തും പിന്നെ ഞാനിപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുമില്ല ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കേണ്ട ട്രെയിനിൽ നിന്നുള്ള ഫുഡ് പക്ക അബദ്ധമായിരിക്കും അതുകൊണ്ട് നമുക്ക് നേരെ കാലിക്കറ്റുള്ള മന്തി ഹൗസിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കും മന്തി ഹൗസ് മാത്രമല്ല കാലിക്കറ്റ് എവിടെ പോയാലും ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഗൈസ് അപ്പോൾ ഇതാ എറണാകുളം ജംഗ്ഷൻ ബോർഡ് കണ്ടു കണ്ടപ്പോൾ എന്തോ ഫീൽ ഞാൻ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബാത്റൂം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കാരണം ഈ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് കുറ്റം പറയുന്ന ഒരു സംഭവമാണ് ബാത്റൂം പക്ക കച്ചറയാണെന്ന് പക്ഷേ ഇതിലെ ബാത്റൂം അടിപൊളിയാണ് മാത്രമല്ല ഡോറും സെറ്റപ്പല്ലേ ഡോറ് പിന്നെ എങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിക്കുക സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പക്ഷേ നല്ല വൃത്തിയുണ്ട് ഒരു സ്മെല്ലും ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഗൈസ് അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ടാവാം ബാക്കി എന്തായാലും ചായക്കാരനും കൂടി വരും നോക്കാം പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ആലുവ തൃശ്ശൂർ ആലുവ വരെ ഒന്നും വലുതായിട്ട് ആൾക്കാരുണ്ടാവില്ല ആലുവ എന്ന് ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു 2-3 ആൾക്കാരൊക്കെ വന്നോന്ന് വരും പിന്നെ ഒരു തൃശ്ശൂരൊക്കെ എത്തുമ്പോൾ കുറേയൊക്കെ ഫുള്ളാവും ഗൈസ് സ്റ്റേ ഇപ്പോൾ നമ്മുടെ ചായക്കാരൻ വന്നു അപ്പം നമുക്കിവിടെ ചായയും കിട്ടും കോഫിയും കിട്ടും സാധാരണ കോച്ചിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ എക്സ്ട്രാ ഒന്നുമില്ല പിന്നെ ഫുഡൊക്കെ അവർ കുറച്ചും കൂടെ എന്താ പറയുക സ്ലീപ്പറിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണ് ഐ മീൻ കസ്റ്റമർ സർവീസ് കുറച്ചും കൂടെ ബെറ്ററാണ് അത്രയേ ഉള്ളൂ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ ആലുവ എത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കയറാനുണ്ടാവും കേട്ടോ പിന്നെ എനിക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കിട്ടുമെന്നും കൂടെ നോക്കണം കാരണം ഒന്നും കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഗൈസ് എൻ്റെ ക്യാമറ DJI ഓസ്മോ ആക്ഷൻ 3 ആട്ടോ അതിലെ വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കോച്ച് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇതിൽ SL കാണും 3E കാണും അപ്പോൾ അതിൽ 3E എന്ന് പറയുന്ന കോച്ച് ബുക്ക് ചെയ്താൽ മതി ചില സമയത്ത് 3A ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു സെയിം കോച്ച് തന്നെ കിട്ടാറുണ്ട് ചില സമയത്ത് ഓക്കെ നമ്മൾ ഗൈസ് പിന്നെ ഇവിടെ ടാപ്പ് തുറക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാട്ടോ താഴെ കാണുന്ന ഒരു സ്വിച്ച് കണ്ടോ സ്വിച്ച് എന്താ പറയുന്നതിനെ അത് ചവിട്ടി പിടിക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടെ വെള്ളം വരും ഗൈസ് അപ്പോൾ ഞാനിവിടെ ഫുഡ് ചോദിച്ചു നോക്കി അപ്പോൾ പുള്ളിക്കാരന് തരാൻ പറ്റിയില്ല എനിക്ക് തരാൻ നേരം ആ ഫുഡ് വീണുപോയി അപ്പോൾ അതുകൊണ്ട് വേറെ ഇല്ലയെന്ന് പറഞ്ഞു ഞാനിപ്പോൾ തൽക്കാലം ഒരു ലേസ് വാങ്ങിയിട്ടുണ്ട് ലേസ് വാങ്ങി നമുക്ക് അവിടെ ഇങ്ങനെ അതും കഴിച്ചിരിക്കാം ഇനി നേരെ മന്തി ഹൗസ് തന്നെ ലേസിപ്പോൾ അവർക്ക് കൊടുക്കണോ വേണ്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് അറിയൂല അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഗൈസ് ഇനി എന്തായാലും നമുക്ക് കുറച്ച് നേരം മുകളിൽ കയറി കിടന്നുറങ്ങാം
വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പോയിരുന്ന സീറ്റൊക്കെ അല്ലേ, അതൊക്കെ ഫില്ലായി പോയി. ഇപ്പം ഏകദേശം തൃശ്ശൂർ ഭാഗത്ത് ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും നമുക്ക് ഇവിടെ കയറി കുറച്ച് കിടക്കാം. പിന്നെ താഴെ കുത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു കിടക്കാനൊന്നും പറ്റൂല. അപ്പർ ബർത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി കിടക്കാൻ പറ്റും. അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ പക്ഷേ ഇതിൽ സ്പേസ് ഇല്ല കേട്ടോ, സ്പേസ് പറ്റ കുറവാണ്. എത്രയെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തല പൊക്കാൻ പോലും പറ്റുമല്ലോ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന്. പിന്നെ ഇതിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ബെഡ്ഷീറ്റ് കിട്ടും, അതുപോലെ തലയണ, അതായത് പില്ലോ അല്ല അല്ല പില്ലോസ് അല്ല തലയണ തന്നെ കേട്ടോ, തലയണ തലയണയും കിട്ടും. പിന്നെ ഇത് തലയണ ആണോ അതോ ബെഡ്ഷീറ്റ് ആണോ, എന്തായാലും ബെഡ്ഷീറ്റും തലയണ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഈ താഴെ ഉള്ളവരൊക്കെ ഈ പില്ലോസ് കംപ്ലീറ്റ് പില്ലോസ് അല്ല തലയണ മൊത്തം ഇതിൻ്റെ മുകളിലാണ് വരിക. അപ്പോൾ ഞാനത് നൈസായിട്ട് അപ്പുറത്തോട് മാറ്റുകയാണ്. പിന്നെ അതാ പുതപ്പ് കിട്ടും. പുതപ്പിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ, വലിയൊരു ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്ക് സ്ലീപ്പറിൽ കയറുന്നതിലും എത്രയോ ബെറ്ററാണിത്. യെസ്, പിന്നെ ഇത് കണ്ടോ, ഇത് നമുക്ക് ബോട്ടിൽസൊക്കെ ഇവിടെ അങ്ങനെ വെക്കാൻ പറ്റൂ കേട്ടോ. ഇത് ഓപ്പൺ ആക്കുന്നൊക്കെ പൊളിയല്ലേ. പിന്നെ ഇത് പക്കാ പ്ലാസ്റ്റിക് ആട്ടോ, ഇതിനകത്തുള്ളതും പ്ലാസ്റ്റിക് തന്നെയാണ്. അവർ പുറത്തു പോകാൻ കഴിയാത്തതുകൊണ്ട് ഇതിനകത്ത് വെച്ചതായിരിക്കും ഇതിന് മുമ്പ് കയറിയവരൊക്കെ. മറ്റേ നമ്മുടെ സ്ലീപ്പറിലൊക്കെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ ഇതായിരുന്നു വന്നത്, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ പറയേണ്ടത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ഇതിനുകൊണ്ട് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഗൈസ്, ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഇനി ഒരു മണിക്കൂർ, ഒരു ഒന്നൊന്നര മണിക്കൂറേ ഉള്ളൂ. ഇനി ഞാൻ എന്തായാലും കോഴിക്കോട് എത്തിയിട്ട് എണീക്കൂ കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ കോഴിക്കോട് എത്തി. ഇനിയിപ്പോൾ ഞാൻ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ എൻ്റെ ക്യാമറനെ പറ്റി പറയുമ്പോൾ DJI Osmo Action 3 രാത്രിയിൽ വലിയൊരു ക്വാളിറ്റി ഒന്നും ഇല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഗോപ്രോനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.